നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും. നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 17 തീയതി, 1199 ആണ്ട് കുംഭമാസം 4 തീയതി ശനിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രം. രാവിലെ കുറച്ച് നേരമേ ഉള്ളൂ, 8:45 കൂടി കാർത്തിക നക്ഷത്രം തീർന്ന് രോഹിണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ രോഹിണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ബർത്ത്ഡേ എടുക്കുന്നവർ, നമ്മളിപ്പോൾ പലപ്പോഴും ഇന്ന് രോഹിണി നക്ഷത്രമാണ് എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ തൊട്ട് ബാക്കി ഇന്ന് വിമർശനമായിട്ട് വരും, ഇന്ന് കാർത്തിക നക്ഷത്രമല്ലേ, പിന്നെ എന്ത് രോഹിണി നക്ഷത്രം എന്ന് പറഞ്ഞു എന്ന് വരും. കലണ്ടറിലിട്ടിരിക്കുന്നത് കാർത്തിക നക്ഷത്രം തന്നെയാണ്. 6 നാഴികയ്ക്ക് മുകളിലോട്ടുണ്ടെങ്കിൽ മാത്രമേ അന്ന് നമുക്ക് ബർത്ത്ഡേ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ എടുക്കുന്നവർക്ക് കാർത്തിക ശരിക്ക് കാർത്തിക നക്ഷത്രമല്ല, രോഹിണി നക്ഷത്രമാണ് എടുക്കേണ്ടത്. അപ്പോൾ ശനിയാഴ്ചയും രോഹിണി നക്ഷത്രവും, രോഹിണി നക്ഷത്രം നക്ഷത്രങ്ങളിൽ ശുഭനക്ഷത്രമാണ്, വളരെ നേട്ടഭാവത്തെ കൊടുക്കുന്ന നക്ഷത്രമാണ് എങ്കിലും ആഴ്ച ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ വളരെ നെഗറ്റീവ് എനർജിയുള്ള ഒരു ഗ്രഹമാണ്. ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല, ശനി ഒരാളിനെ ഉപദ്രവിക്കുന്നത് പോലെ ഒരു ഗ്രഹം ഉപദ്രവിക്കുകയില്ല. അപ്പോൾ ശനിയാഴ്ച ദിവസമാണ് ഇന്ന്. ശനിയുടെ ദിവസം നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വളരെ കഷ്ടതകൾക്ക് ഇടവരുത്തും. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശനി എന്തൊക്കെയാണ് വരുത്തുക? പ്രധാനമായി മന്ദനാണ് ശനി. മന്ദനം എന്ന് പറയുമ്പോൾ എന്താണ്? പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. ശനി മൊണ്ടിയാണ്, നമ്മൾ ഗട്ടർ റോഡിൽ വണ്ടി ഓടും പോലെയാണ്. അപ്പോൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കണേ. അപ്പോൾ ഈ വർഷം കാര്യങ്ങൾ മന്ദതയിലൂടെ കടന്നു പോവും, അത്ര കണ്ട് സ്മൂത്തായി പോകത്തില്ല. അപ്പോൾ കാര്യതടസ്സം ഉണ്ടാവും, ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും, രോഗാദി ദുരിതങ്ങൾ വരും, പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ കൂടെയുള്ളവരെ കൊണ്ടോ സഹപ്രവർത്തകരെ കൊണ്ടോ അനുഭവിക്കാനിട വരും. ഇത്രയും വരുമ്പോൾ പൊതുവേ സാമ്പത്തിക നഷ്ടവും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ടും രോഹിണി നക്ഷത്രം അല്ലെങ്കിൽ കാർത്തികയുടെ മുക്കാൽ ഭാഗം ആയാലും കണ്ടകശ്ശനി നടക്കുന്ന സമയമായതുകൊണ്ടും നിങ്ങൾ ശനിയെ തന്നെ പ്രീതിപ്പെടുത്തണം. ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, ശനിയെ പ്രീതിപ്പെടുത്തിയെടുക്കുക. ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കുക, ശനി വ്രതം നോക്കുക, സൂര്യഭഗവാന് രാവിലെ എണീറ്റ് തൊഴുക ഒക്കെ ചെയ്ത് പ്രത്യേകിച്ച് ഒരു ശനീശ്വര യന്ത്രം ധനപുഷ്ടി ഉണ്ടാവാനായിട്ട് ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ധരിക്കുക ഒക്കെ ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ദോഷം മാറാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല, എങ്കിലും ശനിയാഴ്ചയാണ് ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കണം. അഭിജിത്ത് മുഹൂർത്തം ഇന്ന് വരുന്നത് 12:15 തൊട്ട് 1:03 വരെയാണ്. ഇന്ന് അവധി ദിവസവും കൂടി ആയതുകൊണ്ട് യാത്രയൊക്കെ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് കലണ്ടർ നോക്കിയിട്ട് ശനിയാഴ്ചയാണ്, 9 മുതൽ 10:30 വരെ രാഹുകാലമാണ് എന്ന് ധരിച്ച് നിങ്ങൾ യാത്ര തിരിക്കരുത്. ഇന്നത്തെ രാഹുകാല സമയം 9:43 തുടങ്ങുകയുള്ളൂ. ഇന്ന് തുടങ്ങുന്നത് തന്നെ 9:43. 11:11 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹു
ഞാൻ പല പ്രാവശ്യം പറയും, എല്ലാ ദിവസവും മിക്കവാറും പറയുന്നതാണ്, രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ്, സർപ്പം എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞേ പോകത്തുള്ളൂ, 3 കിലോമീറ്റർ ഓടിയാലേ 1 കിലോമീറ്റർ എത്തുള്ളൂ. അതുകൊണ്ട് രാഹുകാല സമയത്ത് യാത്ര ചെയ്യുന്നവർ കാര്യങ്ങൾക്ക് ഇഴച്ചിലുണ്ടാവും. അതുകൊണ്ടാണ് രാഹുകാല സമയം യാത്രയ്ക്ക് ഒഴിവാക്കണം. പിന്നെ 2 കാര്യങ്ങൾ, ശുഭകാര്യങ്ങൾക്ക് 2 സമയങ്ങൾ കൊള്ളത്തില്ല, ഗുളികകാലവും യമകണ്ഠകാലവും. ഇന്ന് ഗുളികൻ്റെ സമയം വരുന്നത് 6:47 തൊട്ട് 8:15 വരെയാണ്. യമകണ്ഠൻ വരുന്നതും 2:06 തൊട്ട് 3:34 വരെയാണ്. ഈ സമയവും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കണം. ഇന്നത് മൊത്തത്തിൽ നല്ല സമയമല്ല, അതിൽ അത്യാവശ്യമായി എടുത്തേ തീരുള്ളെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. ഇന്ന് നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവ് ലഭിക്കാൻ വേണ്ടി അമ്പല ദർശനവും പ്രാർത്ഥനയൊക്കെ നടത്തുന്നതിനൊപ്പം തന്നെ കറുത്ത വസ്ത്രം, കറുത്ത തുണി അല്ലെങ്കിൽ നീല തുണി നമ്മളെ വസ്ത്രത്തിൽ ഉണ്ടാവണം. അപ്പോൾ ഇത് നമ്മളിലേക്ക് ശനിയുടെ നെഗറ്റീവ് മാറ്റിയിട്ട് നമ്മളിലേക്ക് പോസിറ്റീവിനെ വലിച്ചെടുക്കും. ഇപ്പോൾ വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്, നിങ്ങൾ ധരിച്ച് നോക്കുമ്പോൾ അറിയാം, നമുക്ക് വലിയ ഗുണഫലത്തെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ഇന്നത്തെ ദിവസം ശനിയുടെ ദോഷം ബാധിക്കാതെ എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.